ഈശ്വം ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ഇല്ലാത്തവനെ പരിഗണിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുന്നത്. രാജാക്കന്മാരുടെ രാജാവ്, ഇടയന്മാരുടെ ഇടയൻ, പുരോഹിതന്മാരുടെ മഹാപുരോഹിതൻ എന്നീ വിശേഷണങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ലോകരക്ഷകൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനായി ജീവിച്ചു. അവൻ്റെ ജനനം മുതൽ മരണം വരെ ഇല്ലായ്മയും അവഗണനയും അവനെ പിന്തുടർന്നു. ജനിച്ചത് കാലിത്തൊഴുത്തിൽ. നന്നേ ചെറുപ്പത്തിൽ ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നവൻ ഓശാന പെരുന്നാളിന് വാഹനമായി അന്യൻ്റെ കഴുതയെ കടം കൊണ്ടവൻ പെസഹ ഒരുക്കുവാൻ മർക്കോസിൻ്റെ മാളികയിൽ അഭയം തേടിയവൻ എന്തിനേറെ മരിച്ചു കിടന്നതോ രണ്ട് മരക്കഷണത്തിൽ അടക്കിയത് ജോസഫിൻ്റെ കല്ലറയിൽ എങ്ങും ഇല്ലായ്മയും അവഗണനയും എങ്കിലും അവനെ കരുതുവാൻ അവനോട് കരുണ കാണിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവുണ്ടായിരുന്നു. വിശ്വാസത്തിൽ ജീവിക്കുന്നവൻ സ്നേഹത്തിൽ വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ കരുണ പ്രവർത്തിക്കുന്നു. കരുണ പ്രവർത്തിക്കുന്നവൻ അപരനെ കരുതുന്നു. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ ഫോർമിഡബിൾ എന്ന യുദ്ധക്കപ്പൽ 3000 പട്ടാളക്കാരുമായി യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു കടൽക്ഷോഭമുണ്ടായി. 50 പേർക്ക് രക്ഷപ്പെടാനുള്ള ലൈഫ് ബോട്ട് മാത്രമേ അവരുടെ വക്കലുണ്ടായിരുന്നുള്ളൂ. കപ്പൽ ജീവനക്കാർക്ക് പുറമെ കുറച്ചു പേർക്ക് കൂടി രക്ഷപ്പെടാൻ അവസരമുണ്ടായി. ആരൊക്കെ രക്ഷപ്പെടണമെന്ന് അവർ നറുക്കിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒരു പട്ടാളക്കാരന് കുറി വീണു. അവൻ ഏറെ സന്തോഷത്തോടുകൂടെ ലൈഫ് ബോട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അങ്ങ് ദൂരെ കപ്പലിൽ മരണവും കാത്തിരിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ അവൻ ഓർത്തു, അങ്ങകലെ അവൻ്റെ വീട്ടിൽ അവനെയും കാത്തിരിക്കുന്ന സ്നേഹസമ്പന്നരായ ഭാര്യയും അമ്മയും മക്കളും. കഴിഞ്ഞ അവധിക്കാലത്ത് താൻ ഈ സന്തോഷം നേരിട്ട് അനുഭവിച്ചതാണ്. എന്നാൽ തനിക്കോ കാത്തിരിക്കാൻ ആരുമില്ല. അവൻ തൻ്റെ നറുക്ക് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് കൈമാറി, അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി അവൻ മരണത്തിൻ്റെ അഗാധതയിലേക്ക് മുങ്ങിത്താണു. സ്നേഹമുള്ളവരെ, ഈ പട്ടാളക്കാരൻ ക്രിസ്തുതുല്യനാണ്. അപരന് വേണ്ടി സ്വജീവൻ സമർപ്പിച്ചവൻ. ഈ ആത്മസമർപ്പണമാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ മുഖമുദ്ര. കരുണയാകാനും കരുണയേകാനും വിളിക്കപ്പെട്ടവരാണ് നാം. കാരുണ്യത്തിൻ്റെ നീരുറവ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കേവലം ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അഗതികൾക്കും ആലംബഹീനർക്കും വേണ്ടി സ്വജീവിതം ഉഴിഞ്ഞുവെച്ച വിശുദ്ധ മദർ തെരേസ, താൻ അറിയാത്ത, കണ്ടിട്ട് പോലുമില്ലാത്ത ഒരുവിന് വേണ്ടി സ്വശരീരം പകുത്തു നൽകിയ ചിറമേലച്ചൻ, ഈ കഴിഞ്ഞ മഹാപ്രളയത്തിൽ അനേകായിരങ്ങളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ, ഇവരെല്ലാവരും കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവകളാണ്. പ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനായ ഓ ഹെൻറി തൻ്റെ വിഖ്യാതമായ ലാസ്റ്റ് ലീഫ് എന്ന ചെറുകഥയിൽ ജോൺസി എന്നൊരു പെൺകുട്ടിയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. വളരെ ഉത്സാഹവതിയായിരുന്ന അവൾ ഒരു നാൾ പെട്ടെന്ന് രോഗശയ്യയിലായി. ദിനങ്ങൾ കഴിയുന്തോറും അവളുടെ രോഗം മൂർച്ഛിച്ചു വന്നു. അവളെ അതിൽ നിന്ന് കരകയറ്റാൻ ആർക്കുമായില്ല. അതൊരു മഞ്ഞുകാലമായിരുന്നു. അങ്ങ് ദൂരെ ഭിത്തിയിൽ പടർന്നു കയറിയ മുന്തിരിച്ചെടിയുടെ ഇലകൾ ഓരോന്നായി പൊഴിഞ്ഞു വീഴുന്നത് മരണശയ്യയിൽ കിടന്നും ജനാലകൾക്കിടയിലൂടെ അവൾക്ക് കാണാമായിരുന്നു. അവൾ പറഞ്ഞു, ആ ചെടിയുടെ ഇലകൾ എല്ലാം പൊഴിഞ്ഞു തീരുമ്പോഴേക്കും താനും മരിക്കും. അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവളെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ അവളുടെ പ്രിയ കൂട്ടുകാരി തീരുമാനിക്കുന്നു. അതിനായി അവളൊരു ചിത്രകാരനെ സമീപിച്ചു. രോഗിയായിരുന്നെങ്കിലും ആവശ്യം മനസ്സിലാക്കി അദ്ദേഹം അവളെ സഹായിക്കാമെന്നേറ്റു. ആ രാത്രി മുഴുവൻ ഉറക്കമൊളിച്ചിരുന്ന് ആ ചിത്രകാരൻ ആ ചെടിയുടെ അവസാനത്തെ ഇല വളരെ മനോഹരമായി ഭിത്തിയിൽ വരച്ചിട്ടു. പിറ്റേന്ന് ഉറക്കമുണർന്ന ജോൺസി ആ ഇല കാണുകയും അവൾ സാവധാനം ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരി തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ആ ഇലയെക്കുറിച്ചും അതിന് തന്നെ സഹായിച്ച ചിത്രകാരനെക്കുറിച്ചും വിവരിച്ചത്. അദ്ദേഹത്തെ കാണാൻ അവൾ തിടുക്കം കൂട്ടി. അപ്പോഴാണ് ആ വലിയ സത്യം അവൾ മനസ്സിലാക്കിയത്. തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ, തനിക്ക് വേണ്ടി ചിത്രം വരച്ച ആ ചിത്രകാരൻ അതിശൈത്യം മൂലം ആ രാത്രിയിൽ തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഈ കഥയിലെ ചിത്രകാരനെ പോലെ
കൂട്ടുകാരിയെപ്പോലെ അപരന് ഒരു കൈത്താങ്ങാകാൻ കഴിഞ്ഞാൽ നാം വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്, യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. കാരുണ്യസ്പർശമില്ലാത്ത ഒരു വാക്കോ നോക്കോ പ്രവൃത്തിയോ നമ്മളിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതിന് കാരുണ്യക്കടലായ നല്ല തമ്പുരാനോട് നമുക്ക് യാചിക്കാം. ഈ നോമ്പുകാല ചൈതന്യം നമ്മൾക്കതിന് ശക്തി നൽകട്ടെ. Thank you.